പതിനഞ്ച് സ്റ്റഡി ടിപ്സ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഈ ഒരു വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നത്. നമ്പർ വൺ, സെറ്റ് എ സ്റ്റഡി സ്പേസ്. ആദ്യം നിങ്ങൾ ഒരു സ്റ്റഡി സ്പേസ് സെറ്റ് ചെയ്യുക. ക്വൈറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ആയിരിക്കണം. അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആൻഡ് അവിടെ ഇരുന്ന് മൊബൈൽ നോക്കുകയോ ഫുഡ് കഴിക്കുകയോ ഒന്നും ചെയ്യരുത്. പഠിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ആ ഒരു സ്ഥലം. അപ്പോൾ എപ്പോൾ നിങ്ങൾ അവിടെ പോയിരുന്നാലും പഠിക്കാനുള്ള ഒരു തോന്നല് നിങ്ങൾക്ക് ഉണ്ടാവും. നമ്പർ ടു, മേക്ക് എ സ്റ്റഡി ടൈം ടേബിൾ. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി എടുക്കുക എന്നതാണ്. നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്, എപ്പോഴാണ് സ്കൂളിലോട്ട് പോകുന്നത്, എപ്പോഴാണ് സ്കൂളിൽ നിന്നും വരുന്നത്, പിന്നെ ട്യൂഷൻ, സോ എല്ലാം കൺസിഡർ ചെയ്ത് സ്വയം തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം. ശേഷം അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൂടെ പഠിക്കുക. നമ്പർ ത്രീ, സെറ്റ് ഗോൾസ്. ഒരു സ്റ്റഡി സെഷനിൽ ഇരുന്ന് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഗോൾസ് സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു മണിക്കൂർ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഇത്ര ടോപ്പിക് ഞാൻ കവർ ചെയ്തിരിക്കും എന്നതുപോലെ ആ ഒരു പെർട്ടിക്കുലർ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. ഓരോ സ്റ്റഡി സെഷന് മുമ്പും ഇതുപോലെ ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ദാറ്റ് പെർട്ടിക്കുലർ ടൈം അത് ചെയ്ത് തീർക്കണം എന്ന വാശി നിങ്ങളിൽ ഉണ്ടാവും. അങ്ങനെ സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. നമ്പർ ഫോർ, ഡിസ്കവർ യുവർ ലേണിംഗ് സ്റ്റൈൽ. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽസ് ആയിരിക്കും ഉണ്ടാവുക, ലൈക്ക് ഓഡിറ്ററി ലേണേഴ്സ്, വിഷ്വൽ ലേണേഴ്സ് എന്നിങ്ങനെ. അപ്പോൾ ഇതിലേത് ടൈപ്പ് ലേണർ ആണ് നിങ്ങൾ എന്നത് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വിഷ്വൽ ലേണർ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യവും കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, ഡയഗ്രാംസ് ഒക്കെ ഈസി ആയിട്ട് ഓർമ്മിച്ചെടുക്കാൻ കഴിയും. അതേപോലെ നിങ്ങളൊരു ഓഡിറ്ററി ലേണർ ആണെന്നുണ്ടെങ്കിൽ ഏത് കാര്യവും കേട്ടു കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയുക. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. നമ്പർ ഫൈവ്, സ്റ്റഡി ഇൻ സെഷൻസ്. ഒറ്റയിരിപ്പിനെ മൂന്ന് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പഠിച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഓരോ സെഷൻസ് ആയിട്ട് പഠിക്കുക, അല്ലാതെ ലോങ് അവേഴ്സ് കണ്ടിന്യൂസ് ആയിരുന്നു പഠിക്കരുത്. നമ്പർ സിക്സ്, പ്രാക്ടീസ് ബൈ ഗിവിംഗ് ടെസ്റ്റ്. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. സോ ടെസ്റ്റുകൾ വെച്ച് സ്വയം പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക, ഒരു ടൈം ലിമിറ്റ് വെക്കുക, ശേഷം എക്സാം എഴുതുക, അതിനുശേഷം പേപ്പർ ചെക്ക് ചെയ്ത് ഏതൊക്കെ ഭാഗത്താണ് മാർക്ക് കുറഞ്ഞത് എന്ന് നോക്കി അവിടെ പിന്നീട് ഇമ്പ്രൂവ് ചെയ്യാം. നമ്പർ സെവൻ, ടേക്ക് ബ്രേക്സ്. മുമ്പ് പറഞ്ഞു ലോങ് അവേഴ്സ് കണ്ടിന്യൂസ് ആയി പഠിക്കരുത് എന്നത്. അപ്പോൾ ഓരോ സ്റ്റഡി സെഷൻ കഴിയുമ്പോൾ ഇടയിൽ ബ്രേക്ക് എടുക്കാൻ ഒരിക്കലും മറക്കരുത്. ബ്രേക്ക് ടൈം എന്നത് നമ്മുടെ ബ്രെയിൻ ഒരു റെസ്റ്റ് ടൈം പോലെയാണ്. എങ്കിലും ബ്രേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുമ്പോൾ മോർ ആക്റ്റീവായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്പർ എയ്റ്റ്, ഗെറ്റ് റിഡ് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ട്രാക്ട് ആവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഡിസ്ട്രാക്റ്റഡ് ആയാൽ പിന്നീട് നമുക്ക് പഠിക്കാൻ തോന്നുകയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാത്ത സ്ഥലം പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. പഠിക്കുന്ന സമയത്ത് ടി വി ഓഫ് ചെയ്യുക, മൊബൈൽ മാറ്റി വയ്ക്കുക തുടങ്ങി നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. നമ്പർ നയൻ, ടീച്ച് അതേഴ്സ്. എത്ര കഷ്ടമുള്ള ടോപ്പിക്കും ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അത് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നതാണ്. അതിനായി തന്നെ നിങ്ങൾക്ക് ചുറ്റും ആരും ഇല്ലെങ്കിലും ജസ്റ്റ് ഇമാജിൻ ദാറ്റ് നിങ്ങളുടെ മുന്നിൽ കുറച്ച് കുട്ടികളുണ്ട്, എന്നിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ പഠിച്ചു നോക്കൂ. ഇഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ കഴിയും. നമ്പർ ടെൻ, സ്റ്റഡി എവറി ഡേ. തോന്നിയ പോലെ പഠിക്കരുത്. ഇന്നൊരു ദിവസം പഠിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ പഠിക്കുന്നത് ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ, അതുകൊണ്ടൊരു ഗുണവും ഇല്ല. അതിനേക്കാളും എത്രയോ മടങ്ങ് ബെറ്റർ ആണ് കുറച്ചു നേരമാണെങ്കിലും എല്ലാ ദിവസവും പഠിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും മിനിമം 2 മണിക്കൂറെങ്കിലും പഠനത്തിനായിട്ട് മാറ്റിവെക്കുക. മിനിമം 2 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ശീലമായിട്ട് മാറിക്കോളും. നമ്പർ 11, ചെക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നിങ്ങൾക്ക് എക്സാമിൽ നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ ഇനി പറയുന്ന കാര്യം ചെയ്താൽ മതി. ഒരു ലാസ്റ്റ് 5 ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുക, എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് ഓരോ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ, അപ്പൊ എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് അങ്ങനെയൊന്ന് പഠിച്ചു നോക്കും. നമ്പർ 12, റിവിഷൻ. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ച കാര്യവും പിന്നീട് റിവിഷൻ ചെയ്തില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ലെന്ന് തന്നെ പറയാം. അപ്പൊ റിവിഷൻ എന്നതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ ഇനി എന്ത് തന്നെ പഠിച്ചാലും അത് എത്ര ചെറുതായാലും വലുതായാലും റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക. നമ്പർ 13, പുട്ട് യുവർ ഫോൺ അവേ. നമ്മുടെയൊക്കെ മൊബൈൽ ഫോൺ തന്നെയാണ് നമ്മളെ പഠിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. പഠിക്കുന്നതിനിടയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ അതിന്റെ പിറകെ നമ്മൾ പോയിരിക്കല്ലേ, പിന്നെ മണിക്കൂറുകളോളം ഫോണിൽ തന്നെ. അപ്പൊ എന്താ ചെയ്യണ്ടേ, പഠിക്കുന്ന സമയത്ത് ഫോൺ മാറ്റി വെക്കുക, അതായത് വേറെ ഒരു റൂമിൽ കൊണ്ട് വെക്കുക, എന്നിട്ട് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മൊബൈൽ നോക്കാം. നമ്പർ 14, റിവാർഡ് യുവർ സെൽഫ്. പ്ലാൻ ചെയ്തതുപോലെ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യുക, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ അനുവദിക്കാം എന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പാട്ട് കേൾക്കാം, 1 അവർ ബ്രേക്ക് എടുക്കാം, വാക്കിന് പോവാം, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ അനുവദിക്കാം. ആൻഡ് ലാസ്റ്റ്, സ്റ്റേ മോട്ടിവേറ്റഡ്.
ഫുൾ ടൈം പഠിക്കാൻ വേണ്ടി മോട്ടിവേറ്റഡ് ആയിരിക്കുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടി ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പറ്റി തന്നെ ചിന്തിക്കുക എന്നതാണ്. അപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ എത്ര മാത്രം പരിശ്രമിക്കണം എന്നത് ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള തോന്നലുണ്ടാവും. അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കോഡ്സ് സ്റ്റിക്ക് ചെയ്ത് വെക്കാം എന്നതാണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. സോ ഗായ്സ്, ഈ 15 ടിപ്സിൽ ഒരു 10 നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നത് ഉറപ്പാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.